പ്രവേശനോത്സവത്തിന് സ്കൂളുകളെല്ലാം ഒരുങ്ങുമ്പോൾ ഈ അധ്യയന വർഷം തുറക്കാനാകുമെന്ന ആശങ്കയിലാണ് മലപ്പുറം കൊണ്ടോട്ടി മങ്ങാട്ടുമുറി AM LP സ്കൂൾ. സ്കൂൾ അടച്ചുപൂട്ടാൻ മാനേജർ ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചതാണ് സ്കൂളിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാക്കിയത്. കൊണ്ടോട്ടിക്കടുത്തുള്ള മങ്ങാട്ടുമുറി എന്ന ഉൾനാടൻ ഗ്രാമത്തിലെ കുട്ടികൾ കഴിഞ്ഞ 85 വർഷമായി അറിവിന്റെ ആദ്യാക്ഷരം പഠിച്ചു തുടങ്ങുന്നത് ഈ സ്കൂളിൽ നിന്നാണ്. കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ ഉണ്ടായിരുന്നത് 4 തരം വരെ 4 ഡിവിഷനുകളിലായി 83 കുട്ടികൾ. ആകെയുള്ളത് 5 അധ്യാപകരും. കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ സാമ്പത്തിക ലാഭം നൽകുന്ന കച്ചവടം ഇവിടെ തുടങ്ങാൻ കഴിയുമെന്ന് മാനേജർ ചിന്തിച്ചു തുടങ്ങിയത് 2009 മുതൽ. സ്കൂൾ അടപ്പിക്കാനായി അന്നു മുതൽ തുടങ്ങിയ നിയമപോരാട്ടത്തിൽ ഒടുവിൽ മാനേജർ ജയിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാൻ കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഉത്തരവുമിട്ടു. ഇക്കുറി ഇനി സ്കൂൾ തുറക്കാനാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. സ്കൂളിലിവിടെ 15 വർഷത്തോളം ഇവിടെ അഡ്മാഷായി വർക്ക് ചെയ്ത ഒരാളാണ്. സ്കൂളിൻ്റെ നടത്തിപ്പ് കൊണ്ടുപോകുന്ന കാര്യം പ്രയാസമാണ്. ഇത് ലോഡ്ജോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സോ ആക്കിയാൽ അതാണ് ലാഭകരം എന്നൊക്കെ അന്ന് തന്നെ പറയാറുണ്ടായിരുന്നു. മാനേജറുടെ നടപടിക്കെതിരെ നാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഈ ചുറ്റുപാടത്തുള്ള കുട്ടികൾക്കെല്ലാം പഠിക്കാൻ ഭയങ്കര വിഷമമാണ്. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ പോവും, പിന്നെ ദൂരം പോകാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് നടക്കില്ല. പ്രത്യേകിച്ച് വർഷകാലം വന്നാൽ തീരെ കഴിയില്ല. സ്കൂൾ അടച്ചുപൂട്ടാൻ ഹൈക്കോടതിയുടെ അനുമതിയുണ്ടെന്നും ഇത് ലംഘിച്ചാൽ കോടതിയെ ലക്ഷ്യം ഫയൽ ചെയ്യുമെന്നുമാണ് ഈ സ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്ററും മാനേജറുടെ ഭർത്താവുമായ ഷൗക്കത്ത് അലി ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അക്ഷരങ്ങളെയും അറിവിനെയും ലാഭനഷ്ടങ്ങളുടെ തൂക്കക്കെട്ടിയിൽ വെച്ചളക്കുന്ന മാനേജ്മെന്റുകളെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ മാലാപറമ്പ് സംഭവം മങ്ങാട്ടുമുറിയിലും ആവർത്തിച്ചേക്കും. ഒരുപക്ഷെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. മങ്ങാട്ടുമുറിയിൽ നിന്നും അനന്തുപ്രഭയ്ക്കൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.